ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. ജോസ്മി ആട്ടോ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ഒരു ചില ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നും ഞാൻ വാങ്ങിയിട്ടുള്ള ഡ്രസ്സുകളുടെ ഒരു ഹോൾ വീഡിയോ ആയിട്ടാണ്. അപ്പം രണ്ട് മൂന്നാല് പേജുകൾ മാത്രമേ ഇപ്രാവശ്യം ഞാൻ കാണിക്കുന്നുള്ളൂ. ബാക്കിയുള്ളതൊക്കെ ഞാൻ പുറകെ ഞാൻ കാണിച്ചു തരാം. ഒരു പാർട്ട് വൺ പാർട്ട് ടു പോലെ കാണിച്ചു തരാം കേട്ടോ. അപ്പം നിങ്ങൾക്കൊക്കെ ഈ ഒരു പേജിൽ നിന്നൊക്കെ പർച്ചേസ് ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്ക് അറിയില്ലാത്ത പേജുകളാണെങ്കിൽ നിങ്ങൾക്ക് അതിനെ അറിയുകയും കൂടെ ചെയ്യാം. മാത്രമല്ല അവരിൽ നിന്നുള്ള കസ്റ്റമർ സപ്പോർട്ട് എങ്ങനെ ഡ്രസ്സുകളുടെ ക്വാളിറ്റിയും കാര്യങ്ങളും എങ്ങനെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കി തരാനും കൂടിയിട്ടാണ്. കാരണം എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവല്ലോ. അങ്ങനെയാണ് ഞാൻ ഇപ്പോൾ ഇന്ന് ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോ എടുപ്പം വിട്ടിട്ട് പോകും. നിങ്ങൾ ആദ്യം തരുന്ന നമ്മുടെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണാൻ സബ്സ്ക്രൈബ് മറക്കുക. അതൊപ്പം വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇപ്പോൾ ഫസ്റ്റ് പേജ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിറാക്കിൾ ബൊട്ടിക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓൺലൈൻ സ്റ്റോറാണ്. അത് ഇൻസ്റ്റാഗ്രാം പേജാണ് കേട്ടോ. അവരുടെ അടുത്ത് ഞാൻ 3 ഡ്രസ്സ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കൂടുതൽ ഞാൻ അവിടെ ഡ്രസ് കുർത്തീസാണ് വാങ്ങിയിട്ടുള്ളത് കേട്ടോ. എല്ലാത്തിൻ്റെ ഫോട്ടോസും ഞാനിവിടെ ആഡ് ചെയ്യാം. മുമ്പിൽ യാദൃശ്ചികമായിട്ട് എൻ്റെ മുമ്പിൽ വന്ന് പെട്ടതാണ് അവർ. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് നിന്ന് 3 എണ്ണം വാങ്ങി. അതിൽ ഫസ്റ്റത്തെയാണ് നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു ഡ്രസ്സ് കുർത്തി. അതായത് ഇങ്ങനെ ഫുൾ എ ലൈനാണ്. ഇതിൻ്റെ താഴെ ഇങ്ങനെ ഫ്രില്ലും കാര്യങ്ങളുമാണ് ഉള്ളത്. നെക്ക് ഹാൻഡ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു പഫ് ടൈപ്പിലുള്ള ഈ ഒരു സംഭവമാണ് ഉള്ളത്. പിന്നെ ഇതിൻ്റെ നെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വി നെക്ക് വന്നിട്ട് ഇതിൻ്റെ ഇവിടെ ഈ നല്ല അടിപൊളി ഹാൻഡ് വർക്കാണ് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. ബ്ലാക്കിൽ ഈ ഒരു വർക്ക് വരുമ്പോൾ ഒന്നും കൂടെ കാണാൻ ഭംഗിയാണ്. ഇതിൽ ബ്ലാക്ക് മാത്രമല്ല, ഇതിൻ്റെ വൈറ്റ് ഉണ്ടായിരുന്നു, പിന്നെ യെല്ലോ ഉണ്ടായിരുന്നു, ഗ്രീൻ ഉണ്ടായിരുന്നു, പിന്നെ ഈ ഒരു കളറുമായിരുന്നു എന്ന് തോന്നുന്നു കേട്ടോ. അല്ല, ഒരു ആഷ് കളറും കൂടി ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ എനിക്ക് ബ്ലാക്കിനോട് പൊതുവേ താല്പര്യമുള്ളതുകൊണ്ട് ഞാൻ ബ്ലാക്ക് എടുത്തു. അപ്പം ഇതിനെ പറ്റി പറയുവാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ ഹെക്കോബ മെറ്റീരിയലാണ്. നിങ്ങൾക്ക് ഇത് കണ്ടാൽ മനസ്സിലാവും നമ്മുടെ ഹെക്കോബയാണ് സംഭവം. ഒരു സമയത്ത് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു, ഇപ്പോഴും ഉണ്ട് ഇല്ലെന്നല്ല, എന്നാലും ആ ഒരു ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണിത്. നമ്മൾ ഇടുമ്പോൾ നല്ല സുഖമാണ് കേട്ടോ. നമ്മുടെ ബോഡിക്ക് നല്ല ഒരു കംഫർട്ട് ഫീല് നമുക്ക് കിട്ടും ഈ ഒരു മെറ്റീരിയൽ ഇടുമ്പം. ഞാനിങ്ങനെ ആദ്യമായിട്ടാണ് ഒരു ഹെക്കോബ മെറ്റീരിയൽ വാങ്ങിയിട്ട് ഞാൻ യൂസ് ചെയ്ത് ഞാൻ എൻ്റെ ബോഡിയിൽ തന്നെ ഞാൻ ഇടുന്നത്. വിത്ത് ലൈനിങ് ആണിത്. ഹാൻഡിൽ ലൈനിങ്ങും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല. നിങ്ങൾക്ക് ഇത് കണ്ടാൽ മനസ്സിലാവും ഹാൻഡിൽ ലൈനിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല. ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് തന്നെയാണ് വരുന്നത്. ഫുൾ വർക്ക് കാര്യങ്ങൾ അങ്ങനെയാണ്. ഫ്രണ്ടിൽ മാത്രമേ ഉള്ളൂ നെക്കിൽ ഇവിടെ. പക്ഷേ ഇതൊരു നല്ലൊരു എലഗൻ ലുക്കുമാണ്. ഇതിങ്ങനെ സംഭവം ഇങ്ങനെ കടന്നാലും നല്ലൊരു അടിപൊളിയായിട്ട് സംഭവം കിടക്കുന്നുമുണ്ട്. ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1600 സംതിങ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. പക്ഷേ നിങ്ങൾ ആ ഒരു റേറ്റ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാലും നമുക്കത് വേർത്താണ്. കാരണം നല്ലപോലെ നമ്മുടെ ബോഡിയിൽ, ഇപ്പം എൻ്റെ ബോഡിയിൽ തന്നെ നിങ്ങൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും നല്ല ഒതുങ്ങി സംഭവം, നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ബോഡിയിൽ ഇത് കിടക്കുകയും ചെയ്യും. അപ്പം ഇവരുടെ അടുത്ത് നിന്ന് 3 എണ്ണം വാങ്ങിയതിൽ 1 എണ്ണം ഞാൻ ഫോട്ടോ മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ. കാരണം ഞാനത് വാഷ് ചെയ്തിട്ട് പോയി. അപ്പോൾ എനിക്കിപ്പോൾ ഒരു വീഡിയോ എടുക്കാൻ സമയം കിട്ടിയതുകൊണ്ട് ഞാൻ വേഗം ഞാൻ ഇതുകൊണ്ട് ഞാൻ വന്നതേ ഉള്ളൂ. അപ്പോൾ അത് സെക്കൻഡ് ഞാനിപ്പോൾ ഈ ഫോട്ടോയിൽ കാണിച്ചിരിക്കുന്ന ഇതിൻ്റെ റിവ്യൂ ഞാൻ പറയുവാണെന്നുണ്ടെങ്കിൽ ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതും ഈ നിങ്ങൾ കണ്ടിട്ടുണ്ട് ആ കോളറിൽ ഇങ്ങനെ ഒരു കോളറാണ്. അവിടെ ഒരു വർക്കും കാര്യങ്ങളാണ് വരുന്നത്. ഡ്രസ് കുർത്തിയാണ്. അതിനും ഇതുപോലെ തന്നെ ഈ ഒരു പഫ് സ്ലീവാണ്. എനിക്ക് ഈ പഫ് സ്ലീവേ ഉള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ ഞാൻ ചൂസ് ചെയ്തത് കേട്ടോ. പഫ് സ്ലീവാണ്. അതിൻ്റെ റേറ്റ് എനിക്ക് തോന്നുന്നു ഒരു ബിലോ 1000 ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതൊരു 1100 ഞാൻ റേറ്റ് ഞാൻ സ്ക്രീനിൽ ഞാൻ കൊടുക്കാം കേട്ടോ. അപ്പം അതിൻ്റെ താഴേക്കും ഈ ഒരു ഫ്രില്ലും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അത് പക്ഷേ ഞാൻ ഫോട്ടോയിൽ കണ്ടപ്പം കുറച്ചും കൂടി ഒരു സിൽക്കി ടൈപ്പാണ് ഞാൻ ഉദ്ദേശിച്ചത്, മനസ്സിലുണ്ടായിരുന്നത്. എൻ്റെ കയ്യിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അത് ആ ഒരു ഷൈനിങ് ഉണ്ട്. പക്ഷേ എന്നാൽ കുറച്ച് ട്രാൻസ്പെറൻ്റ് ആണ്. അപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഇന്നേഴ്സൊന്നും ഇടാതെ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റില്ല. പ്രശ്നമില്ലാത്തവർക്ക് കുഴപ്പമില്ല, ഓക്കെ. പക്ഷേ നമുക്കത് കുറച്ച് ട്രാൻസ്പെറൻറ്റ്, നമ്മുടെ ഉള്ളിൽ കിടക്കുന്നൊക്കെ കുറച്ചങ്ങ് തെളിഞ്ഞ് കാണുന്നത് ബുദ്ധിമുട്ടുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ അത് ഉള്ളിൽ അത് ഇട്ടിട്ട് തന്നെ പറ്റത്തുള്ളൂ. നമ്മുടെ ഷിമ്മിങ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടേ നമുക്ക് പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പക്ഷേ എനിക്ക് സൈസും കാര്യങ്ങളും, ഞാൻ എല്ലാത്തിനും എക്സൽ ആണ് ഞാൻ ഓർഡർ ചെയ്തത്. സൈസും കാര്യങ്ങളും എല്ലാം പക്കിയാണ്. കറക്റ്റ് ഉണ്ടോ? എക്സൽ സൈസ് ഓർഡർ ചെയ്തിട്ട് എനിക്ക് ഈ ഒരു ചെറിയൊരു ലൂസ് ഇങ്ങനെയൊരു ചെറിയൊരു സംഭവം മാത്രമേ എനിക്കുള്ളൂ. കറക്റ്റാണ്. മറ്റേതാണ് ഈ കാണിച്ചതാണെങ്കിൽ തന്നെയും എനിക്ക് ആ ഒരു ചെറിയ ലൂസും കാര്യങ്ങളേ ഉള്ളൂ. ഇനി അടുത്തത് ഞാൻ നിങ്ങളെ ഇട്ട് കാണിച്ചു തരാം. അടുത്ത ഞാൻ അവരുടെ അടുത്ത് നിന്ന് വാങ്ങിയത് സെയിം മിറാക്കിൾ ബൊട്ടിക്കിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഒരു കുർത്തിയാണ്. നമ്മുടെ ഈ ഒരു ജോർജിറ്റിൻ്റെ ഈ ഒരു കുർത്തി. ഇതിൻ്റെ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇത്രയാണ് ലെങ്ത്ത് ഉള്ളത്. ഏകദേശം ഒരു 47 സംതിങ് ആ ഒരു 47-48 ആയിരിക്കും ഇതിൻ്റെ ലെങ്ത്ത് വരുക കേട്ടോ. അപ്പോൾ ജോർജിറ്റാണ്. ഇതും സെയിം എക്സലാണ് ഞാൻ വാങ്ങിയത്. ഇതിൻ്റെ ചെസ്റ്റിൽ ഇങ്ങനെയാണ് വർക്ക് വരുന്നത്. ഇത് ബീഡ്സ് വർക്കാണ് കേട്ടോ. ഈ ഇത്രയും ലെയർ എന്ന് പറഞ്ഞത് ബീഡ്സ് വർക്കാണ് വന്നിരിക്കുന്നത്. ചെസ്റ്റ് ഫുള്ള്. പിന്നെ ഇവിടെ പ്ലീറ്റ്സ് ആണ്. ഇത് കണ്ടാൽ മനസ്സിലാവും തോന്നും. ഇവിടെ ഇങ്ങനെ പ്ലീറ്റ്സ് ആണ് ഉള്ളത്. അപ്പം ഇത് എക്സല് പക്ഷേ ഞാൻ വാങ്ങിയിട്ട് കുറച്ചധികം എനിക്ക് ലൂസ് ഉണ്ട് കണ്ടോ. എനിക്ക് സാധാരണ എനിക്ക് എക്സൽ വാങ്ങുമ്പോൾ ഈ ഒരു ലൂസ് എനിക്ക് വരാറുണ്ട്. അപ്പം ആ ഒരു ലൂസിനേക്കാൾ കുറച്ചും കൂടെ ലൂസ് ഉണ്ട് എന്നാണ് എനിക്കിത് കൈ കിട്ടിയപ്പോൾ എനിക്ക് തോന്നിയത് കേട്ടോ. കൈയൊക്കെ തന്നെ കുറച്ച് നല്ല ലൂസാണ്. ഒന്ന് റീസ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്ക് സംഭവം റെഡിയാവും കേട്ടോ. ബാക്കിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഇങ്ങനെ പ്ലെയിൻ ആണുള്ളത്. ബാക്കിൽ ഫ്രില്ലും കാര്യങ്ങളൊന്നും തന്നെ ഇല്ല, പ്ലീസും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല. പിന്നെ ഇതാണ് നമ്മൾ മെറ്റീരിയൽ ആണെങ്കിൽ തന്നെ നല്ല സ്റ്റാൻഡേർഡ് മെറ്റീരിയൽ ആണ്. നമുക്ക് ഞാൻ വാഷ് ചെയ്തിട്ടൊന്നും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. പിന്നെ കയ്യിൽ ലൈനിങ് ഇല്ല, ബോഡിയിലാണ്, ബോഡി വിത്ത് ലൈനിങ് ആണ്. ഇതിൻ്റെ റേറ്റും ഇവരുടെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലിക്കകത്ത് ഉണ്ടായിരുന്ന ഒരു സംഭവമാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഒരു ബിലോ 1000 റേറ്റ് ആണ് ഇതിനും ഉണ്ടായിരുന്നത്. 800 900 അങ്ങനെ എങ്ങാണ്ടാണ് ഇതിൻ്റെ റേറ്റ് ഉണ്ടായിരുന്നത് കേട്ടോ. പിന്നെ ഇവരുടെ ഷിപ്പിങ്ങിനെ പറ്റി പറയുവാണെന്നുണ്ടെങ്കിൽ, പിന്നെ ഇവരെ കസ്റ്റമർ സപ്പോർട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ആദ്യം നമ്മൾ മെസ്സേജ് ചെയ്യുമ്പോൾ തന്നെ ഇൻസ്റ്റയിൽ മെസ്സേജ് ചെയ്യുമ്പം ഡ്രസ്സിൻ്റെ ഡീറ്റെയിൽസ് ചോദിച്ചിട്ടോ അല്ലെങ്കിൽ അവൈലബിൾ ആ സ്റ്റോക്ക് ഉണ്ടെന്നൊക്കെ ചോദിച്ചു നമ്മൾ ചോദിക്കുമ്പോൾ തന്നെ നമുക്ക് റിപ്ലൈയും കാര്യങ്ങളും വരാറുണ്ട്. പിന്നെ മാത്രമല്ല ഇവർക്ക് വെബ്സൈറ്റ് ബുക്കിംഗ് ആണ്, ഞാൻ വെബ്സൈറ്റാണ് ചൂസ് ചെയ്തത്. വെബ്സൈറ്റിൽ ബുക്ക് ചെയ്തിട്ട് ഞാൻ ഇവർക്ക് മെസ്സേജ് ചെയ്യുകയാണ് ചെയ്തത്. എനിക്ക് കുറച്ചും കൂടി സ്പീഡിൽ സംഭവം കിട്ടുമോ, എനിക്കൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, കിട്ടുമോ എന്ന് അറിയുമോ എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും അവർ അതിനുള്ള റിപ്ലൈയും കാര്യങ്ങളൊക്കെ എനിക്ക് വേഗം തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഡിലേ ഒന്നും ആയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. കസ്റ്റമർ സപ്പോർട്ടൊക്കെ നല്ല അടിപൊളിയായിരുന്നു. അതുപോലെ തന്നെ സാധനം എൻ്റെ കൈ കിട്ടിയത് 15-20 ദിവസം എടുത്തിട്ടാണെന്ന് തോന്നുന്നു. അവർക്ക് അങ്ങനെ അവരുടെ പോളിസിയിലുണ്ട്, അവർ എഴുതി വെച്ചിട്ടുണ്ട് 15-20 ദിവസം കണ്ട് എടുക്കും എന്നുള്ളത്. പിന്നെ വേറെ കാര്യങ്ങളും ഒന്നും തന്നെ എനിക്ക് അവരുടെ അടുത്ത് മോശമായിട്ടൊന്നും എനിക്കൊന്നും ഫീൽ ചെയ്തില്ല. എല്ലാം വളരെ നല്ല മെറ്റീരിയൽ ആണ്, ഇത്രയും നല്ലതാണ്. ഇപ്പം ഞാൻ കാണിച്ച എൻ്റെ മുമ്പിലത്തെ രണ്ട് മെറ്റീരിയൽ ആണ് ഇത്രയും നല്ല അടിപൊളിയാണ്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ മിറാക്കിൾ ബൊട്ടിക്കിൻ്റെ പേര് ഞാനിവിടെ കൊടുക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓൺലൈൻ വിശ്വാസത്തോടെ നിങ്ങൾക്ക് അറിയണം അങ്ങനെ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിറാക്കിൾ ബൊട്ടിക്കിനെ ഒന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. കാരണം ഞാൻ അവിടുന്ന് വാങ്ങിയൊരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ് പറയുന്നത്. ഇനി നമുക്ക് നമ്മുടെ അടുത്ത പേജിലോട്ട് കിടക്കാം. അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഇങ്ങനെയൊരു കുർത്തിയാണ് കേട്ടോ. നമുക്കിപ്പം നിങ്ങൾ ഭയങ്കര ട്രെൻഡിങ്ങിലായിട്ട് ഓടുന്നങ്ങൾ കണ്ടിട്ടോ, നമ്മുടെ കോട്ടൺ അജ്രക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളവർക്കും അതിൽ ഈ ഒരു ഹാൻഡ് വർക്കും കാര്യങ്ങളും അങ്ങനെ എന്തൊക്കെയൊക്കെ ആയിട്ട് സംഭവം ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ കണ്ടിട്ട് ഞാൻ വാങ്ങിയതാണ്. ഇതിൻ്റെ ഇവിടെ ചെസ്റ്റിൽ ഫുള്ള് ഇവിടെ ഒരു ഇങ്ങനെ ഒരു ഇത്രയും ഭാഗം ഒരു ഹാൻഡ് വർക്കാണ്. ബാക്കിയെല്ലാം ഇങ്ങനെ ഒരു ഫ്ലവറിൻ്റെ ഇങ്ങനെ ഒരു ഡിസൈനാണ് പോകുന്നത്. 3/4 സ്ലീവാണ് കാര്യങ്ങൾ. ബാക്കിൽ ഇങ്ങനെയാണ് ബാക്കും ഇങ്ങനെയാണ് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ ഇതൊരു കോട്ടൺ ആണ് സംഭവം, നല്ല അടിപൊളി മെറ്റീരിയലാണ്. ഇത് ഞാൻ വാങ്ങിയത് ആൽബിയ ഡിസൈൻസ് അങ്ങനെ ഒരു പേരാണ്, ആൽബിയ ഡിസൈൻസ് ഒരു ആൽബിയ ബൊട്ടിക് അങ്ങനെ എന്തോ ആണ്, അവിടെ നിന്നാണ് ഞാൻ വാങ്ങിയത്. അവരുടെ കസ്റ്റമർ സപ്പോർട്ടും നല്ലതാണ് കേട്ടോ. ഞാൻ അവർക്ക് നമ്മളിങ്ങനെ അവർക്ക് വാട്സപ്പ് സപ്പോർട്ട് ഉണ്ടെന്ന് തോന്നുന്നു, പക്ഷേ ഞാൻ അവർക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് ചെയ്തിട്ട് ഓർഡർ ചെയ്തതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അവരിങ്ങനെ കളക്ഷൻസ് കൊണ്ടുവന്ന് കാണിക്കും, അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് ചോദിക്കാം. അപ്പോൾ നമുക്ക് അതിൻ്റെ റേറ്റ് ഇത് എനിക്കൊന്ന് ബിലോ 1000 ആയിട്ടുള്ള റേറ്റ് റേറ്റ് ഞാൻ സ്ക്രീനിൽ ഞാൻ കൊടുക്കാട്ടോ. എനിക്കറിയാം മെസ്സേജും എൻ്റെ ഇൻവോയ്സ് ഒക്കെ നോക്കിയെങ്കിൽ എനിക്ക് കറക്റ്റ് മനസ്സിലാവുള്ളൂ. അപ്പോൾ 3/4 ആണ്, കയ്യിൽ ലൈനിങ് ഇല്ല, ബോഡി ഫുള്ള് ലൈനിങ് ആണ്. എക്സൽ ആണ് സൈസ് ഞാൻ വാങ്ങിയത്. ഇത് വാങ്ങിയപ്പോൾ തന്നെ ഇത് ആക്ച്വലി എനിക്ക് വേണ്ടി സ്റ്റിച്ച് ചെയ്തിരിക്കുന്ന പോലെ കറക്റ്റാണ്, ഒന്നും ചെയ്യേണ്ട വന്നിട്ടില്ല. കളറൊന്നും തന്നെ പോയിട്ടുമില്ല വാഷ് ചെയ്തതിന് ശേഷം. അപ്പം ആൽബിയ ഡിസൈൻസ് പറഞ്ഞാൽ നമുക്ക് കുറച്ച് ട്രസ്റ്റഡ് ആണ്, കാരണം ഞാൻ വാങ്ങി, കസ്റ്റമർ സപ്പോർട്ട് നല്ലതായിരുന്നു. അതുപോലെ തന്നെ ഷിപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു 1 week കൊണ്ട് എൻ്റെ കയ്യിൽ കിട്ടിയെന്നാണ് എനിക്ക് തോന്നിയത് കേട്ടോ. അപ്പം അവരുടെ അടുത്ത് ഒരുപാട് കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനിയാണെങ്കിൽ തന്നെ ഞാൻ എനിക്ക് വിശ്വാസമുള്ളവരെ അല്ലേ നമുക്ക് പിന്നെയും പിന്നെയും ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനിയാണെങ്കിൽ തന്നെ ഞാൻ അവരുടെ അടുത്ത് വാങ്ങാൻ സാധ്യത വളരെ കൂടുതലാണ്, കാരണം അവരുടെ അടുത്ത് നല്ല എല്ലാം അഫോർഡബിൾ പ്രൈസിലാണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓഫർ പ്രൈസിലൊക്കെ കുറേ സംഭവങ്ങൾ പോകുന്നൊക്കെ കാണാം കേട്ടോ. അപ്പം ആൽബിയ ഡിസൈൻസാണോ അത് ബൊട്ടിക്കാണോ അങ്ങനെ എന്തോ ആണ് അവരുടെ പേര്, ആൽബിയ എന്നാണ് എന്തായാലും പേര്. അപ്പോൾ ഞാൻ സ്ക്രീനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് അവരെയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ എന്തെങ്കിലും ഡ്രസ്സിൻ്റെ കാര്യത്തിലൊക്കെ ആണെങ്കിൽ തന്നെയും ഒരു ഡെയിലി വെയറിൻ്റെ ഒക്കെ ഭാഗത്തിന് ഞാൻ ചൂസ് ചെയ്തതാണ് കേട്ടോ ഇത്. പിന്നെ മാത്രമല്ല ഇതൊക്കെ വാഷ് ചെയ്തിട്ടാലും ഇപ്പോഴത്തെ മഴയുടെ സമയത്ത് ഉണങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പം ഇതൊക്കെ പെട്ടെന്ന് ഉണങ്ങുകയും ചെയ്യും ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പം നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ ഒരു ആൽബിയ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പേജ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് അടുത്തതിലോട്ട് പോവാം. അടുത്ത ഞാൻ വാങ്ങിയത് ഈ ഒരു കുർത്തിയാണ് കേട്ടോ. ഡെയിലി വെയറിന് വേണ്ടി ഉദ്ദേശിച്ചുകൊണ്ട് മാത്രം ഞാൻ വാങ്ങിയിട്ടുള്ള ഒരു കുർത്തിയാണിത്. ഇത് നമ്മുടെ ഈ ഒരു കോട്ടൺ അജ്രക് ഹാൻഡ് വർക്ക് മിറർ വർക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പം ഭയങ്കരമായിട്ട് പോകുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ വാങ്ങിയതാണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെടുകയും ചെയ്തു. അപ്പം ഇതിൻ്റെ ഇവിടെ ഫുൾ മിറർ വർക്കാണ്, ഇവിടെ ഇങ്ങനെ ഒരു വി നെക്ക് ആണ് വന്നിട്ടുള്ളത്. ഹാൻഡ് വിത്തൗട്ട് സ്ലീവ് ആണ്, ബാക്കിൽ സ്ലിറ്റഡ് കുർത്തിയാണ്, ബാക്കിൽ ഇങ്ങനെയാണ്. സെയിം ഒരു പ്ലെയിൻ വർക്കാണ് ഉള്ളത്. ഈ ഡിസൈനുള്ള ഈ ഒരു വർക്കാണുള്ളത്. ലെങ്ത് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു 47 ഒക്കെ ലെങ്ത്തും കാര്യങ്ങളും ഉണ്ടാവും. ഞാൻ ഓർഡർ ചെയ്ത് എക്സൽ സൈസാണ് ഇത്. ഞാൻ വാങ്ങിയത് ശ്രീസ് ഗ്യാലറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ് കേട്ടോ. അപ്പം അവരുടെ കസ്റ്റമർ സപ്പോർട്ട് ആണെങ്കിൽ തന്നെ അവരുടെ ഇൻസ്റ്റയിൽ നമ്മൾ മെസ്സേജ് ചെയ്യുക, അങ്ങനെ ഓർഡർ കൊടുക്കുക. അങ്ങനെയാണ്, വെബ് പേജ് ഇല്ലാന്ന് തോന്നുന്നു, വെബ്സൈറ്റ് ഇല്ലാന്ന് തോന്നുന്നു. സേവ് ചെയ്തിട്ടാണ് ഞാൻ ഓർഡർ ചെയ്തത്. പക്ഷേ എനിക്ക് പറ്റിയൊരു ഒരു കാര്യം എന്താ വെച്ചാൽ, ഞാൻ ഇതും ഒരു ബിലോ 1000 റേറ്റേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഒരു 600-700 ആ റേഞ്ചിനാണ് തോന്നിയത് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതെന്നു വെച്ചാൽ ഞാൻ റെഡാണ് ഞാൻ കളർ ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ എൻ്റെ കയ്യിൽ വന്നപ്പോൾ ഇത് മെറൂൺ ആയിരുന്നു. അപ്പോൾ ഞാൻ അവിടെ പിന്നെ ചോദിച്ചു ഇത് റെഡ് അല്ലായിരുന്നു എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അവർ നല്ല മെറൂൺ ഷെയ്ഡാണെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഞാൻ അപ്പോൾ എൻ്റെ മിസ്റ്റേക്കാണ്. ഞാനത് കുറച്ചും കൂടെ അവരിങ്ങനെ ഫോട്ടോസൊക്കെ വെക്കുമ്പോൾ കുറച്ചും കൂടെ ബ്രൈറ്റായിട്ട് നമുക്ക് തോന്നുള്ളൂ. അപ്പോൾ ഞാൻ കരുതി അത് സംഭവം റെഡാണെന്നാണ് കരുതി ഞാൻ വാങ്ങിയത്. എനിക്ക് റെഡിനോട് കുറച്ച് ഇഷ്ടം കൂടുതലുണ്ട്. അപ്പോൾ അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ അത് വാങ്ങിയത്. പക്ഷേ എൻ്റെ കൈ കിട്ടി മെറൂൺ ആണ്. പക്ഷേ എന്നാലും കുഴപ്പമില്ല, ഞാൻ ഡെയിലി യൂസിനായിട്ട് പിന്നെ ഉപയോഗിക്കുന്നുമുണ്ട്.
ഇവിടെ എല്ലാ ലൈനിങ്ങും കാര്യങ്ങളും ഒക്കെ തന്നെയുണ്ട്. നമ്മൾ വാഷ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ ഉണങ്ങുന്നുമുണ്ട്. ബോഡിക്ക് നല്ല കംഫർട്ടാണ്. എക്സലാണ് സൈസ് ഓർഡർ ചെയ്ത് എനിക്ക് വേണ്ടി കറക്റ്റ് അവർ സ്റ്റിച്ച് ചെയ്തെടുത്തേക്കുന്ന പോലെ അതുപോലെ നല്ല പോലെ ഫിറ്റാണ് കേട്ടോ. കുറച്ച് ലൂസ് മാത്രമേ ഉള്ളൂ. നോർമലി എനിക്ക് എക്സൽ വാങ്ങുമ്പോഴേ ആ ഒരു ലൂസ് മാത്രമേ എനിക്കുള്ളൂ കേട്ടോ. അപ്പം ഈ ഒരു ശ്രീസ് ഗ്യാലറിനെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ സജസ്റ്റ് ചെയ്യുകയാണ്. ഇനി നമുക്ക് അടുത്ത ഡ്രസ്സിലോട്ട് പോവാം. അടുത്ത നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കലോൺ വുമൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റാഗ്രാം പേജാണ്. കലോൺ വുമൺ സ്ക്രീനിൽ ഞാൻ പേര് കൊടുക്കാം കേട്ടോ. അപ്പം അവരുടെ അടുത്ത് ഞാൻ വാങ്ങിയത് ഇതാണ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ആര്യക്കറ്റ് ടൈപ്പിലുള്ള കുട്ടികളാണ് ഇപ്പോൾ ഫുൾ ഇറങ്ങുന്നത്. അപ്പോൾ അങ്ങനെ നോക്കി ഞാൻ വാങ്ങിയതാണ്. അപ്പോൾ താഴത്ത് ബ്ലാക്ക് ആയതുകൊണ്ട് നല്ല അടിപൊളിയായിരിക്കുമെന്ന് കരുതി അങ്ങനെ ഞാൻ വാങ്ങിയതാണ് കേട്ടോ. പക്ഷേ ഞാനിട്ടപ്പോൾ എനിക്ക് അത്ര സ്യൂട്ട് ആകാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്തത്. കാരണം നമ്മുടെ ഭയങ്കര ടൈനി ആയിട്ടുള്ള മെലിഞ്ഞിട്ടുള്ള ആൾക്കാരാണെങ്കിൽ കുഴപ്പമില്ല. ഇതെന്ന് ഞാൻ എന്ന് പറയുമ്പം അത്യാവശ്യം വലുപ്പമൊക്കെ ഉള്ള ആളായത് കൊണ്ട് തന്നെ ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ തള്ളി നിൽക്കുന്ന ഒരു ഫീലാണ്. അപ്പം കുറച്ച് വണ്ണമൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ സംഭവം ചൂസ് ചെയ്യാത്തതെന്നുള്ളത്. പക്ഷേ ഡിസൈൻ ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് നല്ലപോലെ ഇഷ്ടപ്പെടുകയും ചെയ്യും. നല്ല കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് കുറച്ച് വണ്ണവും ഫീൽ ചെയ്യും. നമ്മുടെ ബാക്കിൽ എന്ന് പറയുമ്പോൾ ഇത് ഇങ്ങനെയാണ് വരുന്നത്. എനിക്ക് സംഭവം ഡിസൈനും കാര്യമാണെങ്കിൽ എനിക്ക് നല്ലപോലെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് കോട്ടൺ ആണ്, നല്ല കോട്ടൺ. ഈ താഴോട്ട് റയോൺ ആണോ കോട്ടൺ ആണെങ്കിൽ സംശയിക്കാം. മെറ്റീരിയൽ കറക്റ്റ് എനിക്ക് പറയാൻ അറിയത്തില്ല. ഇതൊക്കെ ഒരു കോട്ടൺ മെറ്റീരിയലാണ്. 3/4 ഹാൻഡ് വരുന്നത്. ഇവിടെ ലൈനിങ് ഇല്ല, ബോഡിയിലും ലൈനിങ് ഇല്ല. ഇവിടെ ഇങ്ങനെ ഈ ഒരു വർക്ക് ഇങ്ങനെ ഒരു വി ഷേപ്പുള്ള വർക്കും കാര്യങ്ങളും വന്നേ ഉള്ളൂ. ഇതാണ് ഒരു കോട്ടൺ പ്രിൻറ്റ് വർക്ക് വരുന്ന ഇതാണ്. താഴേക്ക് ഇങ്ങനെയാണ് വരുന്നത്. പക്ഷേ ഇതിൻ്റെ കുഴപ്പമെന്ന് വെച്ചാൽ നന്നായി കളർ ഇളകും. ഇത് ഇങ്ങനെ ഒരു സംഭവം ആയത്, ഈ താഴോട്ടൊരു ബ്ലാക്ക് ആയതുകൊണ്ട് ഇതിൻ്റെ കളറാണ് ഇളകുന്നത്. നല്ലപോലെ കളർ ഇളകുന്നുണ്ടായിരുന്നു. ഇതും ഒരു ബിലോ 1000 ആണ് റേറ്റ് ഉണ്ടായിരുന്നത് കേട്ടോ. പക്ഷേ സംഭവം നല്ല അടിപൊളിയാണ്. പക്ഷേ കളർ ഇളകുന്ന താഴെ ബ്ലാക്ക് ആയതുകൊണ്ട് മാത്രം ഞാൻ രക്ഷപ്പെട്ടു. അല്ലെന്നുണ്ടെങ്കിൽ താഴേക്ക് നന്നായിട്ട് ഇറങ്ങി പിടിച്ചായിരുന്നേ. ഈ മുകളിലത്തെ ഈ ഒരു മെറൂൺ കളറാണ് നന്നായിട്ട് ഇളകിക്കൊണ്ടിരുന്നത് കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ ഈ ഒരു എന്താ പറയുക, ഇൻസ്റ്റാഗ്രാം പേജ് നമ്മുടെ ഹോൾ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതൊരു പാർട്ട് 1 ആയിട്ട് നിങ്ങൾ എടുത്തേക്കുക. പാർട്ട് 2 ഞാൻ കുറച്ച് വേറെ കൂടെ ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഇനി വരാൻ കുറച്ച് സമയമെടുക്കും. അപ്പോൾ അതെല്ലാം കൂടെ ചേർത്തിട്ട് ഞാൻ നിങ്ങളെ ഒന്നിച്ച് ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും അടുത്ത ഒരു റിവ്യൂ. അപ്പോൾ നിങ്ങളാരെങ്കിലും നമുക്ക് ട്രസ്റ്റഡ് ആയിട്ടുള്ള ഇൻസ്റ്റാഗ്രാം പേജ് എന്താ പറയുക, ഓൺലൈൻ സെല്ലേഴ്സിന് നിങ്ങൾ അന്വേഷിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാനിപ്പോൾ കാണിച്ചു തന്ന സൈറ്റുകൾ അല്ലെങ്കിൽ പേജുകൾ നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാവുന്നതാണ്. കാരണം അതൊക്കെ ഞാൻ വാങ്ങി എനിക്ക് എക്സ്പീരിയൻസ് എന്താണെന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഇവർക്കും ഞാൻ ഇൻസ്റ്റാഗ്രാം മെസ്സേജ് ചെയ്തിട്ടാണ് ഞാൻ ഓർഡർ ചെയ്തത് കേട്ടോ. കസ്റ്റമർ സപ്പോർട്ടെല്ലാം വളരെ നല്ലതാണ്. ഒരു ഒരാഴ്ച രണ്ടാഴ്ച കൊണ്ടൊക്കെ എനിക്ക് സാധനം എൻ്റെ കയ്യിലെത്തി. അത്രയും കുറഞ്ഞ സമയം എത്തുള്ളൂ അതിനോട് സാധനം എൻ്റെ കയ്യിലെത്തിയിട്ടുമുണ്ട്. നല്ല മെറ്റീരിയലുമാണ്. പക്ഷേ കളർ ഇതിൻ്റെ കുറച്ച് നന്നായിട്ട് ഇളകിയിട്ടുണ്ടായിരുന്നു. ആ ഒരു കുഴപ്പം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. പുതിയൊരു അടിപൊളി വീഡിയോ വരുന്നവരെ ടാറ്റാ, ബൈ ബൈ.